കേരളം അങ്ങനെ കത്തി ഉരുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ചൂട് കൂടുകയാണ് അതിനോടൊപ്പം ഇപ്പോൾ എലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ പലതര തന്ത്രങ്ങളും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ നോക്കിയാൽ അധികാരം കൈക്കലാക്കാൻ വേണ്ടിയുള്ള പല വിധത്തിലുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ എലക്ഷനു മുമ്പും പലരും പറയാറുണ്ട് ചിലരൊക്കെ എലക്ഷൻ്റെ സമയത്ത് മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഓക്കെ ലക്ഷ്യമൊന്നു മാത്രമേ അധികാരം ഈ അധികാരമാണ് മനുഷ്യനെ വിലയുള്ളതാക്കുന്നത് അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് വിലയില്ല എന്ന് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഏതു തരത്തിലുള്ള കളികളിലും ഒരു പക്ഷേ പാർട്ടി മാറുന്നതാകാം രാഷ്ട്രീയമായിട്ടുള്ള പല പാക അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കി വചനത്തിലേക്ക് കണ്ണൂടിക്കുമ്പോൾ ഇന്ന് അധികാരത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ മുമ്പിൽ വരുന്ന ഒരമ്മ അമ്മയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് അമ്മയാചിക്കുന്നത് നീ നിൻ്റെ രാജ്യത്തിൽ എൻ്റെ രണ്ടു മക്കളെയും ഇടതും വലുതുരുത്തണമേ എന്നുള്ളതാണ് അഭ്യർത്ഥന ഈ സബതി പുത്രന്മാരുടെ മാതാവിൻ്റെ ഈ അഭ്യർത്ഥന അത് പലപ്പോഴും നമ്മുടെയൊക്കെ ചില ചിന്തകളിലേക്ക് നയിക്കേണ്ടത് നല്ലതാണ് അധികാരങ്ങളെ ലക്ഷ്യം വെച്ച് മുന്നോ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ നിന്ന് ക്രിസ്തുവിനെയാണ് നഷ്ടപ്പെടുന്നത് എവിടെയൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെന്നറിയോ ഈ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിക്കിടയിലാണ് അസ്വസ്ഥതകൾ മുളപൊട്ടി പൊങ്ങുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇടതും വലതും ഇരിക്കാനുള്ള അധികാരം ഞാനല്ല സ്വർഗസ്തനായ പിതാവാണ് നൽകേണ്ടതെന്ന് ഇനി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആരായിരിക്കണമെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് നോക്കിയ അവൻ്റെ സഹനത്തിൽ പങ്കു പറ്റുന്നവരായിരിക്കണം ഈശോയുടെ ശിഷ്യന്മാർ അധികാരത്തിനും സുഖത്തിനും വേണ്ടിയുള്ള യാത്രയല്ല ഈ ക്രിസ്തീയ ജീവിതം സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ നല്ലതാ പ്രശസ്തിക്കോ പ്രശംസയ്ക്കോ ക്രിസ്തുവിനെ തേടിയുള്ള യാത്രയിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ നമുക്ക് ഈശോയുടെ സഹനത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട് അവൻ്റെ പാനപാത്രം കുടിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ അവൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് തീരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് കൊച്ചു കൊച്ചു സഹനങ്ങളാണെങ്കിലും വലിയ സഹനങ്ങളാണെങ്കിലും നമുക്ക് ഈ സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ ചിലപ്പോൾ ചെറിയ വേദനകളൊക്കെ നമ്മൾ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടാകാം ചിലപ്പോൾ ആ ചെറിയ വേദനകളിലൂടെ വലിയ വേദനകൾ ഏറ്റെടുക്കാൻ തക്ക വിധം നമ്മൾ പ്രാപ്തരാകുന്നുണ്ടാകാം അതുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം അങ്ങനെ ഈശോയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരായിട്ട് തീരാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് പരിശ്രമിച്ചാൽ വളരെ മനോഹരമായിരിക്കും റുഷിദിനെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ